നമസ്കാരം. കലാകൗമുദി ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ സൈജു തങ്കച്ചനെ 3 ദിവസത്തേക്കൂടി കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണത്തിൽ സൈജുവിനെതിരെ ഗുരുതര കുറ്റങ്ങളുണ്ടെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. ദുരുദ്ദേശത്തോടെ സ്ത്രീകളെ പിന്തുടർന്നു അപമര്യാദയെ പെരുമാറി മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് സൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊട്ടിയൂർ പീഡനക്കേസ് പ്രതി റോബിൻ വടക്കുംചേരിക്ക് ശിക്ഷയിളവ് നൽകി ഹൈക്കോടതി. ശിക്ഷ 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമായി കുറച്ചു. 20 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് നേരത്തെ ശിക്ഷ വിധിച്ചിരുന്നത്. കോട്ടയം പൊൻകുന്നത്ത് ദേശീയപാതയിൽ ലോറിക്കടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. പൊൻകുന്നത്തെ സ്വകാര്യ ആശുപത്രിയിലെ റിസപ്ഷനിസ്റ്റാണ്. മാടപ്പാട് കൂവപ്പൊയ്ക കൃഷ്ണവിലാസത്തിൽ PG അമ്പിളി ആണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. യുവതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കോട്ടയം മണിമല വാഴൂർ ഈസ്റ്റ് ആനക്കുത്തിൽ പ്രകാശിന്റെ മകൾ നിമ്മിയാണ് മരിച്ചത്. സ്വീഡനിൽ ജോലിക്ക് പോകാനിരിക്കെയാണ് മരണം. മണിമല വള്ളഞ്ചിറ ഈട്ടിത്തടത്തിൽ റോഷന്റെ ഭാര്യയാണ് നിമ്മി. കർണാടകയിൽ നേഴ്സായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിലെ എയർ ഇന്ത്യയുടെ ഓഹരിയും ടാറ്റ ഗ്രൂപ്പിന് ലഭിച്ചേക്കും. 3% ഓഹരിയാണ് എയർ ഇന്ത്യക്ക് വിമാനത്താവള കമ്പനിയിൽ ഉള്ളത്. ഓഹരി കൈമാറ്റം പൂർണ്ണമാകുന്നതോടെ വിമാനത്താവളത്തിന്റെ ഓഹരി ഉടമയാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനിയായി ടാറ്റ ഗ്രൂപ്പ് മാറും. രാജ്യത്ത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽ വേതനത്തിൽ കേരളം 1st സ്ഥാനത്ത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ മറ്റു വികസിത സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന വേതനത്തിന്റെ 2 ഇരട്ടിക്കടുത്ത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിമാനയാത്രക്കാർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും നടത്തിയ ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ അന്താരാഷ്ട്ര വിമാനയാത്രക്കാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത്. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വിവിധ രാജ്യങ്ങളെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. ഭീമ കൊറേഗാവ് കേസിൽ ആക്ടിവിസ്റ്റ് സുധ ഭരദ്വാജിന് ജാമ്യം അനുവദിച്ച് ബോംബെ ഹൈക്കോടതി. മലയാളി റോണ വിൽസൺ ഉൾപ്പെടെയുള്ള 8 പേരുടെ ജാമ്യം കോടതി തള്ളി. ജാമ്യം ലഭിച്ച സുധ December 8 വിചാരണ കോടതിയിലെത്തി ജാമ്യം നേടാമെന്ന് ബോംബെ ഹൈക്കോടതി അറിയിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ, കേരളത്തിന് തകർപ്പൻ ജയം. ദക്ഷിണ മേഖല യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ലക്ഷദ്വീപിനെ എതിരില്ലാതെ 5 ഗോളുകൾക്കാണ് കേരളം പരാജയപ്പെടുത്തിയത്. കേരളത്തിനുവേണ്ടി നിജോ ഗിൽബർട്ട്, ജെസിൻ രാജേഷ്, എസ് അർജുൻ ജയരാജ് എന്നിവർ ഗോൾ നേടി. അമേരിക്കയിലെ സ്കൂളിൽ വെടിവെപ്പ്. മിഷിഗണിൽ ഹൈസ്കൂളിൽ 15 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് വെടിയുതിർത്തത്. 3 കുട്ടികൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ചയാണ് സംഭവം. സംഭവത്തിന് ശേഷം അക്രമി പോലീസിൽ കീഴടങ്ങി. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.